हेलो गाइस एल्ला कूट्टुकारुक्कुम यूट्यूब चानलिलेक्क ओरिक्कल कूडि स्वागतम गाइस नम्मल इन्न चेय्यान पोकुन्नत पेसिल एंगने एळुप्पत्तिल जीपी उंडाक्कम अप्पो एनिक्क तोन्नुन्नु नम्मुडे सब्स्क्राइबर्स नम्मलोड कूडुतल आवश्यप्पेट्टुल्ल ओरु टॉपिक आण ई ओरु कंटेंट इतिनेक्कुरिच्च डीटेल आयिट्ट चेय्यान एन्टे कूडुतल आल्क्कारुम कमेंट चेय्यारुण्ड അവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ബ്രോ മൺഡേ സ്പെഷ്യൽ ബോക്സ് ട്രോൻ ഇത്രത്തോളം ജി പി ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്, ബ്രോ യൂസ് ചെയ്യുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഞാൻ യൂസ് ചെയ്ത് വരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അധികമൊന്നും പറയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനലൊരു പുതിയ വ്യൂവറാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലത്തെ പ്രീവിയസ് വീഡിയോസ് കണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൻ ഓടിയൻ്റൊപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ക്യാമ്പിംഗ് മാച്ചസ് കളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ക്യാമ്പിംഗ് മാച്ചസ് എല്ലാവരും ചെയ്യുന്ന വീഡിയോസ് അല്ലേ, ഇതിലിപ്പോൾ എന്താ അത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്യാമ്പിംഗ് മാച്ച് കളിക്കുന്നതും മറ്റ് യൂട്യൂബേഴ്സ് കൂടുതൽ അപ്ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് ക്യാമ്പിങ്ങിൽ സിൽവർ പ്ലെയേഴ്സിനെ യൂസ് ചെയ്ത് കളിക്കാനാണ്. ഞാനപ്പോൾ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ടാണ് എൻ്റെ ക്യാമ്പിംഗ് മാച്ചസ് കളിക്കുക. അപ്പോൾ ബ്രോ ഇത്രത്തോളം ഹൈ റേറ്റഡ് ബ്ലാക്ക് പ്ലെയേഴ്സിന് യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺട്രാക്ട് തീരും. 10 കളി കഴിഞ്ഞാൽ കോൺട്രാക്ട് തീർന്നു കഴിഞ്ഞാൽ അതിന് ജി പി കൊടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. കൂടുതലും നിങ്ങൾ ടൂറും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ഈ കോൺട്രാക്ട് ടിക്കറ്റ് പറഞ്ഞ സാധനം ലഭിക്കും. അപ്പോൾ ഈ കോൺട്രാക്ട് ടിക്കറ്റിൻ്റെ എൻ്റെ അടുത്ത് ഏകദേശം 200 ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ മൺഡേ സ്പെഷ്യൽ ബോക്സ് ഷോയ്ക്കും വേണ്ടിയിട്ടും ജി പി കളക്ട് ചെയ്ത് 109 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് ടിക്കറ്റ് അധികം നിങ്ങൾ ഈ വലിയ വലിയ റേറ്റിംഗ് പ്ലെയേഴ്സിന് കൊടുക്കുക. അപ്പോൾ പല ആൾക്കാരും യൂസ് ചെയ്തിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു നിങ്ങൾ അപ്പോൾ ഒരു കോൺട്രാക്ട് ഈ കോൺട്രാക്ട് ടിക്കറ്റ് കൂപ്പൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 95 റേറ്റഡ് എബോവ് ഉള്ള പ്ലെയേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജി പി അവിടെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ടിപ്പ് നമ്പർ 1. പിന്നെ പോരാത്തന്നെ തന്നെ ക്യാമ്പിംഗ് മാച്ചസ് ഒരു ഇതിൽ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ 2 യൂസാണ് വരുന്നത്. അതായത് ഈ ഒരു ലെവൽ, ഈ ഒരു 72 പറയുന്ന ലെവൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 24,000 ജി പി ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് പോരാതെ തന്നെ നമുക്ക് ഈ ഒരു ഓരോ മാച്ചസ് കഴിയുമ്പോൾ നല്ല രീതിയിൽ കളിച്ച് കഴിയുമ്പോൾ 2,000 ജി പി വെച്ച് എക്സ്ട്രാ കളിക്കും. പിന്നെ ഈ ബ്ലാക്ക് പ്ലെയർ ടീം വെച്ചിട്ട് കളിക്കുമ്പോൾ വേറൊരു യൂസും കൂടിയുണ്ട്. നിങ്ങളുടെ മെയിൻ 11 വെച്ച് നിങ്ങൾ ഇതിൽ കളിച്ച് തന്നെ നിങ്ങളുടെ കളി ഇമ്പ്രൂവ് ചെയ്യാനും കൂടി സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാനും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു എൻ്റെ മെയിൻ 11 തന്നെ ഈ ക്യാമ്പിംഗ് മാച്ചസ് കളിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്പർ 2 ക്യാമ്പിങ്ങിൽ തന്നെ സിം മാച്ചസ്. സിം മാച്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും കളിക്കാത്തൊരു ഭാഗമാണ്. ഇപ്പോൾ പല ആൾക്കാരും ഓട്ടോ ക്ലിക്കർ വെച്ചിട്ടും അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഈ ക്യാമ്പിംഗ് മാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ബാങ്ക് കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയും കൂടി സമയം ചിലവാക്കാൻ നമുക്ക് സാധിക്കില്ല. വെച്ചാൽ പിന്നെ ആ ഒരു ജി പി നമുക്ക് വലിയ കാര്യത്തിൽ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓരോ മാച്ചസ് കാണുമ്പോൾ, ഈ സിം മാച്ചസ് കാണുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മളും അറിയാണ്ട് നമ്മുടെ പ്ലെയേഴ്സ് കളിക്കുന്നതിൻ്റെ സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ആ ഒരു ഇത് നമ്മൾ കളിപ്പിക്കുന്നതിന് പുറമെ ഈ കമ്പ്യൂട്ടർ കളിപ്പിക്കുന്നതിൻ്റെ ഒരു ടാറ്റിക്സ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ നല്ലൊരു യൂസ്ഫുള്ളാണ് ഈ ക്യാമ്പിംഗ് മാച്ചസിൽ. ക്യാമ്പിങ്ങിൽ മാത്രമല്ല, സിം മാച്ചസ് പൊതുവെ എല്ലാത്തിലും കൂടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു മാനേജറിന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ മാച്ചസ് നമുക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജി പി കളക്ട് ചെയ്യാൻ സാധിക്കും. ഡെയിലി ഒരു ക്യാമ്പിംഗ് മാച്ചസോ അല്ലെങ്കിൽ 2 ക്യാമ്പിംഗ് മാച്ചസോ വെച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഒരാഴ്ചയ്ക്കാവുമ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് ജി പി കിട്ടാറുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അടുത്തൊരു ടിപ്പല്ല ഇത്, ഇത് ഇതിൻ്റെ ഒപ്പം ഇപ്പോഴത്തെ ഒരു ടൈമിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ മാച്ചസിൽ ഡബിൾ റിവാർഡ് ലഭിക്കാറുണ്ട്. ഈ ഡബിൾ റിവാർഡ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ 50,000 ജി പി വെച്ചിട്ട് അങ്ങനെ 3 പ്രാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ 150,000 ജി പി നമുക്ക് അതിലൂടെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പിന്നെ പോരാത്തന്നെ മാച്ച് ഡേ മോഡ് കളിക്കുന്നവരാണെന്ന് വെച്ചാൽ മാച്ച് ഡേ മോഡ് കളിക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ ജി പി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴി തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ ജി പി കളക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ ഉള്ളത് നമ്മളുടെ ടൂർ ഇവൻ്റാണ്. ടൂർ ഇവൻ്റ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെ അടുത്ത് നല്ല പ്ലെയേഴ്സ് ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഫീച്ചേർഡ് പ്ലെയേഴ്സ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. പക്ഷേ ഫീച്ചേർഡ് പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവർക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് ജി പി അവർക്ക് കോൺട്രാക്ട് റിന്യൂവലായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഫീച്ചേർഡ് പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കധികം രീതിയിലൊന്നും ജി പി ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല.
അപ്പോൾ ഈ ടൂർ സ്കോഡിലൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ട്രെയിനഡ് അല്ലാത്ത പ്ലെയേഴ്സിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിൽ നിങ്ങൾക്ക് ജി പി കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ടൂറും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജി പി കളക്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് ടൈം പെസിലോട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് സ്കൗട്ടുകളെ കുറിച്ചിട്ടാണ്. സ്കൗട്ടുകളെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാർ ഈ സ്കൗട്ട് ടോട്ടൽ സെലക്ട് ചെയ്ത് ഈ ടോട്ടൽ ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുത്തതിന് ശേഷം വെറുതെ റിലീസ് ചെയ്ത് വിടുകയാണ് സാധാരണ ചെയ്യാറുള്ള പതിവ്. പക്ഷേ ഇതിൽ നിന്നും ഒരു ചെറിയ വ്യത്യസ്തം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളോട് കൊണ്ട് ഒരു സ്കൗട്ടിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-സ്റ്റാറിൻ്റെ സ്കൗട്ട് ആയിക്കോട്ടെ 2-സ്റ്റാറിൻ്റെ സ്കൗട്ട് ആയിക്കോട്ടെ ഏതെങ്കിലും ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 1-സ്റ്റാറിൻ്റെ സ്കൗട്ട് ഇവിടെ വന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 100 GB നിങ്ങൾക്ക് ഇവിടെ ആകെ ലഭിച്ചത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്കൗട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഡിഫറൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒന്ന് സ്കൗട്ട് ഓപ്പൺ സൈനിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതൊന്ന് റിലീസ് ചെയ്യുക. ഈ ഒരു സ്കൗട്ടിന് കിട്ടുമ്പോൾ നമുക്ക് 170 GB അവിടെ ലഭിച്ചത്. അപ്പോൾ 70 GB അവിടെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ പ്ലെയറിനും ഇതേപോലെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജിപ്പിൻ്റെ എമൗണ്ട് ഇതേപോലെ കൂടും. ഒരു പ്രാവശ്യം 70 കിട്ടി ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ 70 കൂടുമ്പോൾ തന്നെയാണ് ഒരു 1 lakh GB ഒക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനും നല്ല രീതിയിൽ തന്നെ നമുക്ക് ജി പി കളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് പല ആൾക്കാരും ആവശ്യമില്ലാണ്ടും ആവശ്യമുണ്ടായിട്ടും കുറേ ഗോൾഡ് പ്ലേസും കാര്യങ്ങളും സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഗോൾഡ് പ്ലേസ്, സിൽവർ പ്ലേസ്. അപ്പോൾ ഞാനും അതുപോലെ സേവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ പ്ലേയേഴ്സ് എന്തായാലും സ്കോഡിൽ ഉണ്ടാവും. അവരിനെയൊക്കെ മാക്സിമം റിലീസ് ചെയ്താൽ തന്നെ നല്ല എമൗണ്ട് ഓഫ് ജി പി അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഇപ്പോഴും ക്യാരി ഓവർ പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ക്യാരി ഓവർ പ്ലേയേഴ്സിന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഓഫ് ജി പി കിട്ടുന്നതായിരിക്കും. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ആഴ്ചയും അതായത് നല്ല നല്ല മാനേജേഴ്സ് വരുമ്പോൾ അപ്പോഴേക്കപ്പോഴേക്ക് സൈനിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു മാനേജർ വന്ന് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ആ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിലേക്കും കുറച്ച് ജി പി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്രത്തോളം ജി പി കളക്ട് ചെയ്യണത്. പിന്നെ ഒരു പ്രധാന കാര്യം ഈ ഒരു ടൂർ മാച്ച് ഡേ മോഡ് ഓൺലൈൻ മാച്ചസ് കളിക്കുന്നതൊന്നും ഞാനല്ല, എൻ്റെ അനിയനാണ് ഈ മാച്ചസൊക്കെ കളിക്കുന്നത്. ഞാൻ ഈ ക്യാമ്പിങ് മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ടു കളക്ട് ജി പി. അപ്പോൾ പിന്നെ വേറൊരു ടിപ്പും കൂടി ഉണ്ട്. അത് മെയിൻലി നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ജി പി ഒന്നും കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം ജി പി കളക്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കളക്ട് ചെയ്യുന്ന ജി പി അതായത് ക്യാമ്പിങ്ങിലൂടെ കിട്ടുന്ന ജി പിയും കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യാതെ വെക്കുക. കളക്ട് ചെയ്യാതെ വെക്കുന്നോടത്തെ കാലം നമുക്ക് കുറച്ചും കൂടി ജി പി അതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും. പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ കുറേ ജി പി ഒക്കെ കളക്ട് ചെയ്ത് വെച്ചു, നല്ലൊരു ബോക്സ് സ്റ്റോർ വരുമ്പോൾ അറിയാതെ കറക്കി പോവാണ്, അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ലെജൻസ് ബോക്സ് സ്റ്റോറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞത്. അപ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങൾ ഈ മാക്സിമം ജി പി കളക്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ജി പി സേവ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇവിടെ ജി പി ടോട്ടൽ ജി പി കാണുമ്പോഴാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കറക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ടിപ്സ് ആൻഡ് വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു കിട്ടുന്ന വീഡിയോ കണ്ടായിരിക്കും. ബൈ. I killed it, it's murder.